ഇന്നിപ്പോ നമ്മള് ഞാന് ഇതുവരെ തോണിയില് കയറിയിട്ടില്ല കേട്ടോ. ചിലപ്പോ കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പം ഇതൊക്കെ ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ ഇടാനുണ്ടോ. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് തോണിയില് കയറുന്നത്. അപ്പൊ ആ തോണിയില് കയറുന്ന കുറച്ച് മൊമെന്റ്സ് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ തോണിയില് കയറുന്നതിന് മുമ്പ് നമുക്ക് ഓരോരുത്തർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളായിരിക്കും. അപ്പം നമ്മളിപ്പം ചെയ്യുന്ന വീഡിയോസിന് ഒരുപാട് ആൾക്കാർ പറയലുണ്ട് ഇതൊക്കെ ഇപ്പം എന്താ ഇതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ തോണിയിൽ കയറിയിട്ടില്ല. നമ്മളെവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ തന്നെ തോണീൻ്റെ കാര്യം വരുമ്പോൾ ഞാനിന്ന് മാക്സിമം ഒഴിവാവാറാണ് പതിവ്. ഇപ്പം നമ്മൾ ഏതായാലും റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അവിടെ ഇപ്പോൾ ഏതായാലും എന്താ പറയുക എല്ലാവരും തോണിയിൽ കയറുന്നുണ്ട്. ഞാനൊന്ന് കയറാമെന്ന് കരുതിയിട്ട് പോവാണ്. സോ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. ഞാനും എൻ്റെ ഉമ്മയും ഉമ്മൻ്റെ രണ്ട് അനിയത്തിമാരും അവരുടെ മക്കളും കൂടെ ആയിരുന്നു കേട്ടോ ഈ തോണി യാത്ര. പിന്നെ അമ്മോൻ്റെ ചെറിയ മോളും ഉണ്ടായിരുന്നു. അവൾക്ക് എന്നെക്കാട്ടിലും വലിയ പേടിയായിരുന്നു കേട്ടോ തോണി കയറാന്. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ആളുടെ പേടിയൊക്കെ പോയി. ഒരു വാഴത്തോപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് വേണം കേട്ടോ നമുക്ക് കടവിലെത്താനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ അത്യാവശ്യം നല്ല പോലെ പരന്ന് കിടക്കുന്ന ഒരു പുഴയാണ്. പിന്നെ അതുമാത്രമല്ല എനിക്ക് കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാൻ ആ ഒരു പേടി കാണിക്കുന്ന ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാത്തതാണ്. കാരണം അത് കണ്ടാൽ അതൊരു മോശമായിട്ട് വരൂലേ എനിക്ക് എന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. ഏതായാലും ഫസ്റ്റ് ട്രിപ്പ് ഉമ്മയും ജുവാനും ഒക്കെ കയറിയിട്ടുണ്ട്. ഉമ്മാക്ക് പേടി എൻ്റെ കൂടെ ജുവാനെ വിടാൻ. കാരണം ഞാൻ എന്നെ ഭയങ്കര പേടിയുള്ള ആളാണ്. അപ്പം എൻ്റെ കൂടെ വിട്ടാൽ ഉമ്മാക്ക് ഭയങ്കര ടെൻഷൻ. ഞാനും അവളും കൂടി ഇനി തോണി മറിക്കോ എന്നുള്ള ടെൻഷൻ കൊണ്ടാവാം ഉമ്മ എൻ്റെ കൂടെ ഏതായാലും അവളെ വിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അവർ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും പോയത്. അപ്പോൾ കുറച്ച് ടൈം അവിടെയൊക്കെ ഇരുന്നു എന്താ പറയുക ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതായാലും അവർ ഒരു കരയിൽ നിന്ന് ഒരു കര എത്തണ്ടേ ആ ഒരു ടൈം വരെ എന്തായാലും വെയിറ്റ് ചെയ്തു. പിന്നെ നല്ല വെയിലുള്ള സമയമാണ് കേട്ടോ. വെയിലത്ത് തോണി പോകാൻ നല്ല രസമാണ്. പോയ ആൾക്കാർക്കൊക്കെ അറിയാവും നമുക്ക് തല പൊന്തിക്കാൻ കഴിയില്ല അത്രയും വെയിലായിരിക്കും. കാരണം പുറമേ നിൽക്കുന്നതിനെക്കാട്ടിയും വെള്ളത്തിലൂടെ പോകുമ്പോൾ വെയിലൊന്നും കൂടെ നമ്മളെ മേത്തേക്ക് അടിക്കുന്ന പോലെ കേട്ടോ എനിക്ക് തോന്നിയത്. ഏതായാലും നല്ല ഉഷാറായിട്ട് തോണിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോനാണ് അവൻ ബാക്കിലിരിക്കുന്ന ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ അത്ര സമാധാനത്തോടെ അവിടെ ഇരുന്നത്. കാരണം അവനക്ക് നല്ല പോലെ നീന്തലറിയാം. ഈ വലിയൊരു ധൈര്യവാന്. സംഭവം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ ഇരുന്നതാട്ടോ. എൻ്റെ ഇരിപ്പിൻ്റെ ശൈലി കണ്ടാത്ത നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പേടിയേനു കേട്ടോ. എന്നാലും എനിക്ക് വെള്ളത്തെ കൈയിടുകയും വേണം. പക്ഷെ ഞാൻ ഭയങ്കര പേടിയോടാണ് കേട്ടോ ഇരുന്നത്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. കുറച്ച് ഷോക്ക് വേണ്ടിയിട്ട് ഞാൻ പങ്കായെടുത്ത് കൈമ പിടിച്ചതാണ് കേട്ടോ. പക്ഷേ എനിക്കിതിൻ്റെ എ ബി സി ഡി പോലും അറിയില്ല. മാത്രമല്ല ഞാൻ പേടിച്ചിട്ട് ഞാനത് എങ്ങോട്ടാ തുഴയുന്നതെന്ന് എനിക്ക് തന്നെ അറിയൂല. കാരണം നമുക്കിതൊക്കെ ഒരു ആദ്യ അനുഭവമാണ്. എന്തായാലും ഒരു കുറച്ചൊന്ന് വീഡിയോയിൽ കുടുങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് എടുത്തതാണ് കേട്ടോ. എൻ്റെ ഊട്ടി ട്രിപ്പിൻ്റെ വ്ളോഗ് കണ്ട ആൾക്കാർ എന്തായാലും റഫുവിനെ മറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ റഫു എന്ന് പറഞ്ഞത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ ചെറിയ അനിയത്തിയാണ്. അപ്പം ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതാരാന്ന് ചോദിച്ചിട്ടുള്ള. അതുകൊണ്ട് പറഞ്ഞതാണ്. വേറെ ഒരു പരിപാടി പോലെയല്ല ഈ വെള്ളത്തിലുള്ള സംഭവം എന്ന് ഏതായാലും എനിക്ക് തോണി പോയപ്പോൾ മനസ്സിലായിട്ടോ. ഞാൻ ഈ പുറമേ കരയിൽ നിന്ന് അടിച്ചിട്ടുള്ള ഒരു ഡയലോഗും എനിക്ക് വെള്ളത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത് എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ഞാൻ എന്തോ അങ്ങനെ ആയിപ്പോയി. എനിക്ക് ടെൻഷനായിട്ടാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും വളരെ ചെറിയ രീതിയിലുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ സ്റ്റേ ട്യൂൺ സ്റ്റേ കണക്റ്റഡ്. ബൈ ബൈ.